ലോക്ക്ഡൗൺ തുടങ്ങി മാർച്ചിൽ ഞങ്ങൾ ഒരു കുറേ ദിവസം, മോർ ദൻ എ മന്ത്, ഇതൊന്ന് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 37 ഡേയ്സ് ഞങ്ങൾ കടയിൽ പോയിട്ടില്ല. അപ്പോൾ കടയിൽ പോവാതെ നമ്മൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കടയിൽ പോവാതെ നമ്മൾ സർവൈവ് ചെയ്തത്. കാരണം പീക്ക് ടൈമിൽ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നല്ലോ, റിസ്ക് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് മാസ്ക് യൂസ് ചെയ്യാം, ഗ്ലോവ് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതിരുന്ന അത്രയും നല്ലത്. നല്ലൊരു ഇതിൽ ഞങ്ങൾ ഇറങ്ങിയില്ല. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പാലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷെ എന്നാലും നമ്മളും പിള്ളേരും ഒക്കെ സർവൈവ് ചെയ്തു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിനകത്ത് കുറേ സാധനങ്ങൾ എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റി. ഞാൻ എപ്പോഴും നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്രീസറ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സാധനങ്ങൾ ചീത്തയാവും. പക്ഷെ ഒരുവിധം സാധനങ്ങളെല്ലാം, വെജിറ്റബിൾസും ഹേർബ്സും ഒക്കെ ഞാൻ ഫ്രീസറിൽ സേവ് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ്, നല്ലോണം അത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും ചീത്തയാവാതെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കിച്ചണിൽ നമുക്കൊരു ഫ്രിഡ്ജ് ഫ്രീസർ ഇങ്ങനെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫ്രിഡ്ജിനകത്ത് മുകളിൽ ഇതുപോലെ കുറച്ച് ഇത്രയും സ്പേസ് ഫ്രിഡ്ജിന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഒരു 3 ഷെൽഫാണ് ഈ ഫ്രീസറിനുള്ളു. അതിൽ 2-ാമത്തെ ഷെൽഫിൻ്റെ കവർ പൊട്ടിപ്പോയിണ്ട് കേട്ടോ. അത് ഒരു ദിവസം ഞാൻ വലിച്ചപ്പോൾ ലൈസ് ആയിട്ട് പൊട്ടിപ്പോന്നത്. പിന്നെ നമുക്ക് ഗാരാജിനകത്ത് ഒരു ചെസ്റ്റ് ഫ്രീസറും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ കൊള്ളും. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ മുന്നേ, തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളത് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് ഈ രണ്ട്, ഈ ഫ്രീസറും ചെസ്റ്റ് ഫ്രീസറും ഉള്ളതുകൊണ്ട് നമ്മൾ സർവൈവ് ചെയ്ത അത്രയും ദിവസം. അപ്പോൾ ഈ ഫ്രീസറിൽ നോക്കിയല്ല, ഇപ്പോൾ ഫസ്റ്റ് ഷെൽഫിൽ നോക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ കാണാം, അതും ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു ബാഗിൽ ഇങ്ങനെ നിറച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് കൊണ്ടുവരും, വാങ്ങിച്ചുകൊണ്ട് വരും കടയിൽ നിന്ന്. ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകും, ഒന്ന് ഉണക്കും, ഒന്ന് ഡ്രൈ ചെയ്യും അത്. എന്നിട്ട് നേരെ ഇങ്ങനെ ഒരു ബാഗിനകത്താക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുറേ നാൾ, കുറേ പേര് പച്ചമുളക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ടാകും. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ചീത്തയാവും. ഞാനിങ്ങനെ കുറേ ബൾക്കായിട്ട് വാങ്ങിക്കേണ്ടത് കൊണ്ട് ഇത് ഫ്രീസറിലിരിക്കുമ്പോൾ അത് നല്ലോണം കുറേ നാളിരിക്കും. അപ്പോൾ നേരെ കറിക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കുക, ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക, ചോപ്പ് ചെയ്യുക, യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ക്രഷ് ചെയ്യുക, എന്താ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ അത് നല്ല, ഇപ്പോൾ നല്ല ഹാർഡാണ് ഫ്രീസറിലിരിക്കുന്നത് കൊണ്ട്. പുറത്ത് കുറേ നേരം ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സോഗിയായിട്ട് പോകട്ടെ. അപ്പോൾ അത് ചെയ്യരുത്, നേരെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മളപ്പോൾ തന്നെ യൂസ് ചെയ്യണം അത്. പിന്നെ കുറേ ലെമൺ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നേരെ ഇടാം. അപ്പോൾ ഐസായിട്ടുള്ള ലെമണാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഞാൻ ഇതുപോലെ ലെമൺ എന്തെങ്കിലും ആവശ്യമുള്ള ആഡ് ചെയ്യേണ്ട സാധനമാണെങ്കിൽ ഇതുപോലെ നേരെ എടുത്തൊന്ന് വാഷ് ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് കഷ്ണങ്ങളാക്കി ക്വാർട്ടറൊക്കെ ആക്കിയിട്ട് ബാഗിലാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഗാർഡനിൽ നിൽക്കുന്ന മിൻറ്റിൻ്റെ ഇലയൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇത് കൊറിയാണ്ടറാണ്. കൊറിയാണ്ടറും നമ്മളിതുപോലെ, ഇതെനിക്ക് ഇവിടെ വന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട് പറഞ്ഞ് തന്നിട്ടുള്ള ഒരു ടിപ്പായിരുന്നു ഇത്. കൊറിയാണ്ടർ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി, വലിയ ബഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളത് നല്ലോണം വാഷ് ചെയ്യണം. ഈ പച്ചമുളകൊക്കെ നമ്മൾ പിന്നെ നമ്മൾ കറിയിലിടുന്നതിൻ്റെ മുമ്പ് നമുക്ക് വാഷ് ചെയ്യാം. പക്ഷേ കൊറിയാണ്ടർ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ നല്ലോണം വാഷ് ചെയ്തിട്ട് ഇതുപോലൊരു ബാഗിനകത്താക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ കറിയിലേക്ക് ഇടുന്നതിൻ്റെ മുമ്പ് ഞാൻ വാഷ് ചെയ്യില്ല. അപ്പോൾ നേരെ ഇതൊന്ന് എടുത്ത്, ഇതിപ്പോൾ എടുത്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന പറഞ്ഞാൽ വലിയ സ്റ്റെമൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ചെറിയ ഇലകളൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടിച്ചിടാനും പറ്റും. അപ്പോൾ നേരെ ഇതൊന്ന് ഒരു കഷ്ണം പൊട്ടിക്കുക, കറിയിലിടുക. എന്താ വെച്ചെങ്കിലും അതിടുക, സാലഡിലിടാനായിട്ട് അത്ര പറ്റില്ല, കാരണം ഇത് സോഗിയാവും. അപ്പോൾ അതുകൊണ്ട് സാലഡിലേക്ക് പറ്റില്ല. കറി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് അതിലിടാനായിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതൊരു ഹോട്ട് ആൻഡ് കോൾഡ് പാക്കാണ് എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ വരുമ്പോൾ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് ഷെൽഫിലുള്ളത്. പിന്നെ
ഇങ്ങനെയുള്ള ഷെൽഫിൽ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് വഴുതനങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓബജി. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ വാങ്ങിക്കും ഇവിടെ. ആകെ ഞാനും ഹസ്ബൻഡും മാത്രമേ വഴുതനങ്ങ കഴിക്കുന്ന ആൾക്കാർ, പിള്ളേർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകുമല്ലോ. അപ്പോൾ കഴുകി കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള പീസസ്സാക്കി കട്ട് ചെയ്ത് ഒരു ബാഗിലാക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതും പുറത്തെടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെക്കേണ്ട, നമ്മൾ കറിയാക്കുമ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഇതൊക്കെ കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ അതൊക്കെ ഇട്ട് ഉള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് മുളകൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ബാഗ് തുറന്നിട്ട് ഇതൊന്ന് ഞാൻ നേരെ ഇടുക ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ വാഷ് ചെയ്യാനൊന്നും നിൽക്കില്ല. വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കേണ്ടതാണിത്. പിന്നെ ഉള്ളത് ഇത് ഗീൻ കൊറിയാണ്ടറാണ്, മലയാളിയാണ്. ഇത് മഷ്റൂം നേരത്തെ വഴുതനങ്ങ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇതൊന്ന് നേരെ എടുത്ത് നമ്മുടെ എന്തൊക്കെയാണ് കുക്ക് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യേ ചെയ്യുന്നുള്ളൂ. അവിടെ ഇരിക്കുന്നത് ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിലെ മത്തങ്ങയുടെ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെയൊന്നും വെക്കില്ല ഞാൻ. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനായിട്ട് കുറച്ച് പീസസ് വെള്ളപ്പിഴൊക്കെ മതി സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ബാഗിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള പീസസ് എടുത്തിട്ടാൽ മതി. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ബട്ടർനട്ട് സ്ക്വാഷ് വാങ്ങിച്ചാൽ അത് വെച്ചിട്ട് ഞാൻ അത് മാത്രമായിട്ടൊരു കറിയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഷ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്, ഫുഡ് പ്രോസസ്സറിൽ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ലസാനിയ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീലാണ്. അപ്പോൾ ലസാനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്ക്വാഷ് ആയാലും ക്യാരറ്റ് ആയാലും ഈ മഷ്റൂമും ഓബജീനൊക്കെ ചെയ്ത പോലെ തന്നെ എല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ വച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ഈ ബാഗിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ അത് ഡീഫ്രോസ്റ്റ് ചെയ്യാനും നിൽക്കാറില്ല. ഒക്കെ ഡീഫ്രോസ്റ്റ് ചെയ്തെല്ലാം സോഗിയാവും, ഫ്രീസർ നിന്നെടുക്കുന്ന സാധനങ്ങളെല്ലാം. അപ്പോൾ നേരെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ, വോക്കിലേക്ക് എന്തൊക്കെയാണെങ്കിൽ ആഡ് ചെയ്യുള്ളൂ. ഇത് അഗെയിൻ കൊറിയാണ്ടറാണ്. ഇത് തക്കാളിയാണ്. ഇതും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പോയി കുറേ തക്കാളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. അപ്പോൾ ഇതും ഇതൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്, കത്തിയോ അല്ലെങ്കിൽ പെസലൻ മോട്ടറിൻ്റെ സാധനം വെച്ചിട്ടോ എന്തെങ്കിലും നമ്മളൊന്ന് ഇങ്ങനെ കുത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആവശ്യമുള്ള പീസസ് എടുത്തിട്ട് നേരെ കറിയിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ വാങ്ങിച്ച് നമ്മളതിൻ്റെ ചിരട്ട പൊട്ടിച്ച് ഇങ്ങനെ പീസസ്സാക്കി ഫ്രീസറിൽ നമ്മൾ ചെയ്ത് ഉപയോഗിക്കും. അതിപ്പോൾ ഞാൻ തുറന്നപ്പോൾ അതിൻ്റെ ബാഗ് പൊളിഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ ഇത് ഈ തേങ്ങ പക്ഷേ ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഷ്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ തേങ്ങ പീരിയാക്കി നമ്മൾ തോരനിലൊക്കെ ഇടാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത് നല്ല കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നെടുത്ത് ഒരു മൈക്രോവേവബിൾ പ്ലേറ്റിൽ വെച്ചിട്ട് ഒരു കുറച്ച് നേരം 30 seconds എങ്ങാനും ഒന്ന് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡീഫ്രോസ്റ്റ് ആയി കിട്ടും. മറന്നു പോയിട്ടുണ്ടെങ്കിൽ, പുറത്തെടുത്ത് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് ഡീഫ്രോസ്റ്റ് ആകുമ്പോൾ പിന്നെ അതിനായിട്ട് മിക്സിയിലിട്ട് എന്താ പറയുക, അരക്കുകയോ കഷ്ണങ്ങളാക്കുകയോ എന്താണ് നമ്മുടെ ആവശ്യമെങ്കിൽ അത് ചെയ്യാം. ഫ്രഷ് കോക്കനട്ട് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതും ഇതുപോലെ നല്ല തേങ്ങ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെള്ളപ്പിഴയ്ക്ക് ഇതുപോലെ കിട്ടുള്ളൂ. ഭയങ്കര ചിലവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കേണ്ടത് പിന്നെ എനിക്ക് നോക്കി വാങ്ങിക്കാൻ അറിയാത്തത് കൊണ്ടാവും. ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല തേങ്ങ ആവില്ല. അപ്പം അങ്ങനെ നല്ല തേങ്ങയായിട്ട് കിട്ടുന്നത് നമ്മളിതുപോലെ ഇങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്തോ എപ്പോഴാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി. കുറച്ച് വെച്ച തേങ്ങയൊന്നും പിന്നെ ഭയങ്കര ചിലവില്ല, അധികം ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളപ്പിഴൊക്കെ ആവശ്യം വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യും. പിന്നെ ഈ അവസാനത്തെ ഫുള്ളായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെടുത്ത് പുറത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇരിക്കുന്നത് റാസ്ബെറീസാണ്. ഇപ്പോൾ ഇതിൽ ഈ ഡ്രോയിലുള്ള മിക്ക സാധനങ്ങളും നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് റാസ്ബെറി ഇവിടുന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോകുന്ന മോൾഡി ആവുന്ന ഒരു ഫ്രൂട്ടാണ് റാസ്ബെറി. ഭയങ്കര സോഫ്റ്റ് ഫ്രൂട്ട് ആയതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കും, വാഷ് ചെയ്യും,
നേരെ ഇതുപോലെ ഫ്രീസറിൽ വയ്ക്കും, ബാഗിലിട്ട് വയ്ക്കും. പിന്നെ ഇതൊന്ന് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഈശാനൊന്നും പറ്റില്ല, സ്മൂത്തിയിലേക്കാണ് മെയിൻലി ഇത് ആഡ് ചെയ്യാറ്. അപ്പം റാസ്ബെറി, പിന്നെ ഇത് ഇഞ്ചിയാണ്. ലോക്ക്ഡൗൺ ആയപ്പോൾ ഇവിടെ ഭയങ്കര ഒരു കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയൊരു സാധനം ഇഞ്ചിയായിരുന്നു. എല്ലാവരും ജിഞ്ചറിന് ഭയങ്കര ഇതായിരുന്നു, ഇവിടെ ഡിമാൻഡായിരുന്നു. കാരണം ജിഞ്ചർ കൊറോണയ്ക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കും കിട്ടാണ്ടായിരുന്നില്ല സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടിയപ്പോൾ ഞാൻ കുറേ വാങ്ങിച്ചു. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ പീസസാക്കി ഒരു ബാഗിലാക്കി ഫ്രീസറിൽ വെച്ചേക്കാം. അപ്പോൾ പുറത്തിരുന്നാലും ഫ്രിഡ്ജിലിരുന്നാൽ പോലും അത് ചിലപ്പോൾ ചീഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് കുറേ നാളിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രീസ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുക്കുക, ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ചതക്കിയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ ഭയങ്കര ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ കറിയിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് ഗ്രേപ്സ് ആണ്, റെഡ് ഗ്രേപ്സ് ആണ്, സീഡ്ലെസ് ഗ്രേപ്സ് ആണ്. അപ്പോൾ ഇത് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഈ വലിയ ബാഗിൽ ബ്ലൂബെറി ആണ് ഇത്, ബ്ലൂബെറി അഗെയിൻ സ്മൂത്തിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. സ്മൂത്തിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഈ ബ്ലൂബെറി കപ്പ് കേക്ക്സ് ഉണ്ടാക്കുമ്പോഴും മഫിൻ, ബ്ലൂബെറി മഫിനൊക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതിന്ന് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഡീഫ്രോസ്റ്റ് ഒന്നും ചെയ്യില്ല, ബാറ്റർ ഉണ്ടാക്കിയിട്ട് നേരെ ഈ ബ്ലൂബെറി ഇവിടെ നിന്ന് എടുത്തിട്ട് ബാറ്ററിലിട്ടിട്ട് പിന്നെ അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ അത് ഓക്കെ. അപ്പോൾ ബേക്കിങ്ങിനും യൂസ് ചെയ്യും, പിന്നെ അതുപോലെ സ്മൂത്തിയിലേക്കും യൂസ് ചെയ്യും ഇങ്ങനെ ബ്ലൂബെറി സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ. ഇത് സെലറിയാണ്, സെയിം തന്നെ. സെലറി ഇവിടെ വലിയ റൂട്ടായിട്ട് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ആ ഒരു വലിയ റൂട്ട് വാങ്ങിക്കുമ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല ഇതുപോലെ വല്ല ഇംഗ്ലീഷ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് സെലറിക്ക് ഒരു യൂസ് വരുന്നത്. അപ്പോൾ കുറേ വാങ്ങിച്ചിട്ടത് ചീത്തയായി പോകലായിരുന്നു ആദ്യം കുറേ നാളും ഉണ്ടാവുന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഫ്രീസ് ചെയ്യാമെന്ന്. അപ്പോൾ അതും ഞാനിതുപോലെ കട്ട് ചെയ്ത് ഫ്രീസർ ബാഗിലാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളത് നമ്മളെടുത്ത് ഡീഫ്രോസ്റ്റ് ഒന്നും ചെയ്യേണ്ട, നേരെ നമ്മുടെ സ്റ്റിർ ഫ്രൈയിലേക്കോ ഫ്രൈഡ് റൈസിലേക്കോ എന്തെങ്കിലുമാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ബാഗ് മുഴുവനും ബനാനയാണ്. അപ്പോൾ ബനാനയും ഇവിടെ ചിലവുള്ളൊരു സാധനമായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു പ്ലാൻ ചെയ്ത് വാങ്ങിച്ചത് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ മാത്രമല്ല, ഇത് ഞാൻ ചിലപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെ കൂടുതൽ വാങ്ങിക്കാറുണ്ട്. വാങ്ങിച്ചിട്ട് ഇതുപോലെ പീസസാക്കി നമ്മൾ ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ നേരെ എടുത്തിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനാണ് കേട്ടോ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എഗെയിൻ ആ ബ്ലൂബെറി ചെയ്യണ പോലെ തന്നെ സ്മൂത്തി ഉണ്ടാക്കാനും ഞാൻ ബനാന യൂസ് ചെയ്യും, ബേക്ക് ചെയ്യുമ്പോഴും ഈ ബനാനയുടെ ഇതൊന്നും എടുത്തിട്ട്. പക്ഷെ അപ്പോൾ ഞാൻ ഈ ബനാന ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് ബേക്കിംഗ് ചെയ്യുമ്പോൾ ഇടുക. ബനാന ബ്രെഡോ ബനാന കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടിടും. അല്ലെങ്കിൽ എപ്പോഴും പഴം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് നല്ലോണം ചീത്തയായി പോകും. പിന്നെ ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ ഷോപ്പിങ്ങിന് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ വാങ്ങിച്ചിട്ട് കുറച്ചെടുത്ത് ഫ്രീസ് ചെയ്യും. ഇത് അഗെയിൻ മിൻ്റാണ്, മിൻ്റ് ലീവ്സ് ആണ്. അപ്പോൾ അത് ഗാർഡനിൽ നിന്ന് പറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ മിൻ്റ് ലീവ്സ് ഗാർഡനിൽ നിൽക്കുന്നത് സമ്മറിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വിൻ്റർ ആകുമ്പോൾ അതൊക്കെ ചീത്തയായി പോകും. അപ്പോൾ സമ്മറിൽ ഉണ്ടാവുന്ന ലീവ്സ് നമ്മൾ പറിച്ചിട്ട് ഫ്രീസറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് വിൻ്ററിലും ലീവ്സ് വാങ്ങിക്കേണ്ടി വരാറില്ല.